വ്യത്യസ്തമാർന്ന പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരവുമായി വാഴൂർ എസ് വി ആർ വി എൻ എസ് എസ് എച്ച് എസ് എസിലെ ഒരു അധ്യാപകൻ. 1948 ദേശബന്ധു, ദിനബന്ധു, മംഗളോദയം, ഭാഷാഭൂഷണി തുടങ്ങിയ അപൂർവ മാസികകളും ഈ ശേഖരത്തിൽപ്പെടും. സിനിമയോടുള്ള അമിതമായ താല്പര്യമാണ് വാഴൂർ എസ് വി ആർ വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ രാജേഷിനെ വൈവിധ്യമാർന്ന ഈ ശേഖരത്തിന്റെ ഉടമയാക്കിയത്. 1980 മുതലാണ് കളക്ഷൻ ആരംഭിക്കുന്നത്. സിനിമാ നടൻ ജയന്റെ മരണത്തിന് ശേഷമാണ് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. പിന്നീട് സിനിമാ പരസ്യങ്ങളും നോട്ടീസുകളും ശേഖരിച്ചു. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത 1948-കളിലെ ദേശബന്ധു, ദിനബന്ധു, മംഗളോദയം, ഭാഷാഭൂഷണി, മലയാള മനോരമ, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ് തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. 1980 ജയന്റെ മരണത്തിന് ശേഷം ഈ സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെ അടുപ്പമാണ് ഇതിലേക്ക് എത്തിച്ചത്. പിന്നീട് പക്ഷേ ധാരാളം വെറൈറ്റി മാഗസിൻസ് കിട്ടാൻ തുടങ്ങിയപ്പം അതിലേക്ക് എത്തി. പിന്നീട് ഈ പല ആക്രി കടകളിലൊക്കെ പോകുമ്പോൾ അവിടെ പഴയ മാഗസിൻസ് പലരും കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നവർ കാണുമ്പോൾ അത് വാങ്ങിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിലാണ് 1948 തുടങ്ങിയുള്ള ചില മാസികകൾ ഏതോ വീട്ടിൽ നിന്നും അവരെ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തു കളഞ്ഞ് അത്രയും കുറേ ധാരാളം മാസികകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മലയാള മനോരമ 1948-ലെ, 1948-ലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, 1948-ലെ ദേശബന്ധു, ദിനബന്ധു തുടങ്ങി, മംഗളോദയം, ഭാഷാഭൂഷണി അങ്ങനെയൊക്കെ തുടങ്ങി നമുക്ക് കിട്ടുകയില്ലാത്ത, വളരെ റെയറായ, ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഒരിക്കലും അറിയുക പോലും ഇല്ലാത്ത ധാരാളം മാസികകൾ കിട്ടിയായി. ഇതിനോട് വളരെയധികം ക്രൈസായി. അതോടൊപ്പം തന്നെ സിനിമ ഒരു പാഷനായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം സിനിമാ നോട്ടീസുകൾ എൻ്റെ കയ്യിൽ തന്നെ ധാരാളം സിനിമാ നോട്ടീസ് പണ്ടത്തെ കാലഘട്ടത്തിൽ കളക്ട് ചെയ്തുകൊണ്ട്, അത് കൂടാതെ ധാരാളം ആൾക്കാരെ ഇത്തരം കളക്ഷൻസ് ഉണ്ടെന്നറിഞ്ഞ് എനിക്ക് ധാരാളം നോട്ടീസുകൾ തന്നിട്ടുണ്ട്. പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, പത്തനംതിട്ടയിലുള്ള എൻ്റെ ഒരു സുഹൃത്തൊക്കെ എനിക്ക് ധാരാളം നോട്ടീസുകൾ തരികയുണ്ടായി. അവയുടെ കളക്ഷൻ എൻ്റെ ഉണ്ട്. ഇത് കൂടാതെ ആ കാലഘട്ടത്തിലെ സിനിമാ പരസ്യങ്ങൾ, സിനിമാ പരസ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ 1950 മുതലുള്ള സിനിമാ പരസ്യങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ല, ഇവിടെ എത്തിച്ചിട്ടില്ല. ഈ പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം പുറമെ ഗ്രാമഫോണും റെക്കോർഡുകളും പഴയകാല കാസറ്റുകളും പാട്ടുപുസ്തകങ്ങളും ഈ അധ്യാപകൻ്റെ കൈവശമുണ്ട്. ആക്രി കടകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ് പഴയകാല ചരിത്ര സ്മരണകൾ ശേഖരിച്ചെടുക്കുന്നത്. വീടുകളിൽ ബാധ്യതയായി ഇതുപോലുള്ള ശേഖരങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാതെ സൂക്ഷിക്കുകയോ താല്പര്യമുള്ളവർക്ക് കൈമാറുകയോ ചെയ്യണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഞാനൊരു ഹോബിയായിട്ട് കൊണ്ട് നടക്കണം. ഞാനിത് ഇത്തരം ഒരു പ്രദർശനം നടത്തുന്നതിൻ്റെ കാരണം ആരെങ്കിലും ഇത്തരത്തിലുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അവരുടെ ചിലപ്പം പൂർവികന്മാരായിരിക്കും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അത് അവർക്ക് വീടിൻ്റെ ഒരു ബാധ്യതയായി മാറുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും അത് ആക്രികളിൽ കൊടുക്കരുത്. കാരണം ഇത് കൊണ്ടുപോയി തമിഴ്നാട്ടിൽ അരച്ച് ഇത് ബേസ്ബോർഡായിട്ട് മടങ്ങി വരികയുള്ളൂ. ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരം മാസികളൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, ഇതുപോലും അറിയത്തില്ലാത്തതാണ് പലപ്പോഴും. ഇവിടുത്തെ കുട്ടികൾ പ്രദർശനം നടത്തിയപ്പോൾ അവർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ബോധവൽക്കരണം നടത്താനായിട്ട് സാധിക്കും. ഞങ്ങളെപ്പോഴുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും എന്നെ തന്നെ അറിയിക്കണമെന്നൊന്നുമില്ല, അങ്ങനെയുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കളയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവർ കൊടുക്കുന്നതിലും കൂടുതൽ വില ഞങ്ങൾ തരും. ഇത് സൂക്ഷിക്കാനായി ഞങ്ങളെ ഏൽപ്പിക്കണം. ഈ ശേഖരങ്ങളെല്ലാം പരിപാലിക്കുക എന്നതും ഏറെ ശ്രമകരമായ ജോലിയാണെന്ന് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മണിവലയ്ക്കൊപ്പം വൈശാഖുജി, ക്യാബിനറ്റ് ന്യൂസ്.